ഗുഡാസിയും ഞാനിന്ന് പറയാൻ പോകുന്നത് വെജ് ഒമേഗയെ പറ്റിയിട്ടാണ്. ഇതാണ് വെജ് ഒമേഗയുടെ ബോക്സ് വരുന്നത്. ഒമേഗ 3, ഒമേഗ 6, ഒമേഗ 9 എന്ന് പറഞ്ഞ മൂന്ന് രീതിയിൽ നമുക്ക് ഒമേഗ അവൈലബിൾ ആണ്. പണ്ട് കാലങ്ങളിൽ നമ്മളൊക്കെ മീൻ ഗുളിക എന്ന് പറഞ്ഞ് നമ്മൾ കഴിച്ചിരുന്നു. അതിൻ്റെ ആവശ്യകത നമ്മൾ പലപ്പോഴും അറിയാതെ തന്നെ പലരും അത് കഴിച്ചായിരുന്നു. പക്ഷെ ഒമേഗ 3 എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യായുസ് ജനിച്ചു തൊട്ട് നമ്മൾ മരിക്കുന്ന കാലം വരെ നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതാണ്. ഇന്നത്തെ കാലത്ത് ബി പി, കൊളസ്ട്രോള്, ഷുഗർ, ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർ കൂടുന്ന സമയം നമുക്ക് മനസ്സിലാവാതെ പോലും നമ്മുടെ ശരീരത്തിൽ ബി പി ഫ്ലക്ച്വേഷൻസും കാര്യങ്ങളും വരുന്നൊരു കാലഘട്ടമാണ്. ആ സമയത്ത് നമുക്ക് ഈ ഒമേഗ 3 ആവശ്യകത ഒന്നിൽ കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ ഒമേഗ 3 എന്ന് പറയുന്നത്, ഇത് ഒമേഗ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ബോഡിയിൽ വരുന്നത് സെൽസാണ്. അപ്പം ഈ സെൽസ് കൂടുമ്പോഴാണ് നമ്മുടെ ബോഡിയിൽ ടിഷ്യൂ ആവുന്നത്. ഈ എല്ലാ ടിഷ്യൂസും കൂടി കൂടുമ്പോൾ നമുക്ക് ഓർഗൻ സിസ്റ്റം വരുന്നത്. ഇപ്പം സെൽ മെംബ്രെയിൻ ആണ് നമ്മുടെ ശരീരത്തിൽ നല്ല സെൽസിനെ വെച്ചിട്ട് നമ്മുടെ ബോഡിയിലേക്കൊക്കെ ഫങ്ഷൻ ചെയ്യുന്നത്. ഇപ്പം ഈ സെൽ മെംബ്രെയിനിൽ ഒമേഗ 6 അളവ് കൂടുമ്പോൾ നമ്മുടെ ബോഡി മസിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് റിജിഡാവും. ഇപ്പം പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യതകൾ അതെല്ലാം കൂടുന്നുണ്ട്. ഒമേഗ 6 അതുപോലെ തന്നെ ഒമേഗ 3 നമ്മുടെ ശരീരത്തിൽ കൂടുമ്പോൾ ടോക്സിൻസ് നമ്മുടെ ശരീരത്തിൽ കയറാൻ അത് അനുവദിക്കില്ല. അത് നല്ല സെൽ മെംബ്രെയിനെ ഒരു ഗേറ്റ് വേ അല്ലെങ്കിൽ ഗേറ്റ് കീപ്പർ പോലെ അത് കണ്ടെയ്ൻ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ ഇത് ഇല്ലാത്ത സമയത്ത് നമ്മളുടെ ടോക്സിൻസ് അടിഞ്ഞു കൂടിക്കോ ഏതെങ്കിലും സെൽസിന് കേട് പറ്റുമ്പോൾ ചീത്ത സെൽസുകളെല്ലാം കൂടി കൂടുമ്പോഴാണ് ആ കൊഴുപ്പ് ഫുള്ള് നിറയുന്നത് നമുക്ക് പിന്നീട് ട്യൂമറും അതുപോലത്തെ പല അസുഖങ്ങളിലേക്ക് നമ്മൾ നയിക്കുന്നത്. അപ്പം ഇത് വരാതിരിക്കാനും നമ്മുടെ നിത്യം ചെയ്യുന്ന ജീവിത ശൈലികളിൽ പോലും നമുക്ക് കൈവേദന, കാൽമുട്ട് വേദന, കൈക്കുഴയൽ ഇങ്ങനത്തെ എല്ലാം പലപ്പോഴും പലരും അനുഭവിക്കാറുണ്ട്. ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ മസിൽസും കാര്യങ്ങളും എല്ലാം ടൈറ്റൻ ചെയ്യുന്നതിൻ്റെയും അതിലെല്ലാം ഭാഗം ലൂസൻ ചെയ്ത് വീക്കൻ ആവുന്നതിൻ്റെ ഒക്കെ ഭാഗമാണ്. ഇതൊന്നും വരാതിരിക്കാൻ നമ്മുടെ നിത്യജീവിതത്തിൽ ഏതൊരു പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ അത്യാവശ്യ ഘടകമാണ് ഒമേഗ 3. ഇനി ഈ ഒമേഗ 3 പ്രത്യേകത എന്താ വെച്ചാൽ 100% വെജിറ്റേറിയൻ ആണ്. സാധാരണ നമുക്ക് ലഭിക്കുന്ന ഒമേഗ ഓയിലുകളായിട്ട് കുപ്പിയിൽ ലഭിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ ലഭിക്കുമ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം അത് എയർ ആയിട്ട് കണ്ടാമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം നഷ്ടപ്പെടും. ഇനി നമ്മൾ കഴിക്കുന്നതിന് കാര്യമില്ല. അപ്പോൾ ഒമേഗ 3 ഈ ഒരു പെർട്ടിക്കുലർ RCM ന്യൂട്രിചാർജ് ബ്രാൻഡിലൂടെ ഇറക്കുമ്പോൾ ഇത് കോൾഡ് പ്രസ് ടെക്നോളജിയോടുകൂടി പേറ്റന്റ് ടെക്നോളജി ആയിട്ട് ഇറക്കിയതാണ്. വേറൊരു ബ്രാൻഡിന് ഇതിന് ഇറക്കാനും സാധിക്കില്ല. അപ്പം ഇതിൻ്റെ ഒരു ഗുണം എന്നു വെച്ചാൽ 100% വെജിറ്റേറിയൻ ആണ്. സാധാരണ ഒമേഗയിൽ വരുമ്പോൾ അവർ ഉള്ളിലുള്ളത് വെജിറ്റേറിയൻ ആണ് എന്ന് പറഞ്ഞിട്ടാണ് അവർ വെജിറ്റേറിയൻ ക്യാപ്സ്യൂൾസ് ഇറക്കുന്നതെങ്കിൽ അതിൻ്റെ ഔട്ടർ ഷെൽ എന്ന് പറയുന്ന കൂടുതലും ബോൺ പൗഡറാണ്. അപ്പം അത് നോൺ വെജ് ആയി മാറി. പക്ഷേ നമ്മളുടെ ഒമേഗ 3 വരുന്നത് ഔട്ടർ ഷെല്ലിൽ വരുന്നത് കെരാഗിനാൻ എന്ന പ്ലാന്റ്, നമ്മളുടെ സമുദ്രത്തിലെ അടിത്തട്ടിൽ നിന്ന് വരുന്ന കെരാഗിനാൻ എന്ന പ്ലാന്റിലൂടെയാണ് ഔട്ടർ ഷെല്ലിൽ വരുന്നത്. ഇന്നർ ഷെല്ലിൽ വരുന്നത് മെറൈൻ ആൽഗ എന്ന് പറയുന്ന പ്ലാന്റാണ്. DHA കണ്ടന്റ് ഫ്ലാക്സീഡ് പോലെ വരുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളിൽ 100% വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരു ക്യാപ്സ്യൂളാണ്. ഇത് നമ്മളുടെ ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ, ബോണിനുള്ള ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, റിജിഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ കൈമുട്ട്, കാൽമുട്ട്, കൈ കുഴച്ചിൽ, സാധാരണ നമ്മൾ ചപ്പാത്തി ഒക്കെ കുഴയ്ക്കുമ്പോൾ കൈകൾ കഴിയുക, അതുപോലെ തുണി വിഴിയുമ്പോൾ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് എന്നാൽ കൈവേദനകൾ, കടന്നു കഴിഞ്ഞാൽ ഒരു ഭാഗം കൈവേദന വരിക, ഇതെല്ലാം മാറ്റാൻ നമ്മൾക്ക് ഒമേഗ 3 കൊണ്ട് വളരെയേറെ നന്നായിട്ട് സാധിക്കും. ഇത് ഡെയിലി രാവിലെയും രാത്രിയും കഴിക്കുന്നത് നമ്മുടെ ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ, നമ്മുടെ ബ്ലഡിലെ വെസൽസ് മെയിൻറ്റെയിൻ ചെയ്യാൻ, സാധാരണ ബി പി ഒക്കെ കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ ഒരു 3 നമ്മൾ അറിയില്ല നമ്മുടെ ശരീരത്തിൽ ബി പി എപ്പോൾ കൂടുന്നു കുറയുന്നു. ഇത് കാരണം നമ്മുടെ ഹാർട്ടിൻ്റെ മസിൽസ് ഒക്കെ ടൈറ്റൻ ചെയ്യും. ഇത് പിന്നീട് നമ്മൾ അറിയപ്പോൾ ഇത് പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് ബ്ലഡായിട്ട് മൂക്കിലൂടെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ പലപ്പോഴും അറിയുന്നത്. അപ്പം ഇത് എൻ്റെ തന്നെ കുടുംബത്തിൽ ഒരാൾക്ക് സംഭവിച്ചതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ പറഞ്ഞത്. അത് പിന്നീട് കാർഡിയോളജിസ്റ്റിൻ്റെ അടുത്തൊക്കെ പോയി എക്കോ ഒക്കെ എടുത്തപ്പോഴാണ് ഇതിൻ്റെ റീസൺ ഇങ്ങനെ കുറച്ച് കാലങ്ങളായിട്ട് ബി പി ബോഡിയിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായത്. ഈ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ, നമ്മുടെ ബ്ലഡ് വെസൽസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളുടെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ബി പി ഒക്കെ നോർമലൈസ് ചെയ്യാൻ, നോർമൽ നമ്മുടെ ജീവിതശൈലികൾ, നമ്മുടെ എല്ലുകൾക്ക്, മസിൽസിന്, എല്ലാ ബോഡിയിലെ എല്ലാ സെൽസിനും ആവശ്യമുള്ളതാണ് ഒമേഗ 3. ഇത് നമുക്കെല്ലാം കഴിച്ചു തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ മാറ്റങ്ങൾ അറിയാൻ പറ്റും. നമ്മുടെ ശരീരത്തിൽ വരുന്ന വേദനകൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇത് രാവിലെയും രാത്രിയും, കാരണം നമുക്കൊരു 420 mg നമുക്ക് വേണം ഒമേഗ 3 ഒരു ദിവസം ഒരു മനുഷ്യ ശരീരത്തിൽ. ഇത് 2 വെച്ച് കഴിച്ചാൽ നമുക്കൊരു 450 mg വരെ നമുക്കിത് കിട്ടും. അത് എല്ലാവരും കഴിച്ചു നോക്കുക, ഫലം അറിയുക. താങ്ക് യു. ജയാസി.